എല്ലാ ദിവസവും രാവിലെ അയാൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കൂട്ടോ ഇന്നെന്താ ഉപ്പേരി വെക്കേണ്ടത് അല്ലെങ്കിൽ ഇന്നെന്താ കൂട്ടാൻ വെക്കേണ്ടത് എന്നൊക്കെ അങ്ങനെ കൂട്ടാൻ വയ്ക്കാനോ ഉപ്പേരി വെക്കാനോ ചില ദിവസങ്ങളിൽ ഒരു സാധനം ഇല്ലെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ് കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ചോദിച്ചു ഇന്ന് എന്താ പേരി വെക്കേണ്ടതെന്ന് വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു തലേ ദിവസമല്ലേ വാഴ വെട്ടിയത് അപ്പോൾ ആ വാഴയുടെ ഉള്ളിൽ ഉണ്ണിത്തണ്ടാവും അത് ഇവിടെ മുറിച്ചിട്ട് വായോ എന്നിട്ട് അടിപൊളി ഉപ്പേരി വെക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒന്നും നോക്കി നേരെ വെളിച്ചാകുമ്പോൾ തന്നെ മടാളെടുത്ത് നേരെ അങ്ങോട്ട് തൊടിയിലേക്ക് ഇറങ്ങിയിട്ടോ അങ്ങനെ വാഴേനെ തലങ്ങും വിലങ്ങും വെട്ടിയിട്ട് ഒരര മണിക്കൂറിന് ശേഷം ഉണ്ണിത്തണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കിട്ടിയ വഴി തന്നെ മൂന്ന് കഷ്ണമാക്കി രണ്ട് കഷ്ണം നേരെ ഫ്രിഡ്ജിൽ വെച്ചു ഒരു കഷ്ണം എടുത്തിട്ടാണ് കേട്ടോ മുപ്പേരി വെക്കാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ണിത്തണ്ടിതാ റൗണ്ട് റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്താൽ അതാ ഒരു നാരുപോലുള്ള സംഭവങ്ങളില്ലേ അത് വൈറ്റിൽ പെടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ് പിന്നെ ഈ ഒരു ഉണ്ണിത്തണ്ട് നല്ലൊരു മരുന്നാണ് കേട്ടോ നമ്മുടെ കിഡ്നി സ്റ്റോണിനും അതേപോലെ യൂറിൻ ഇൻഫെക്ഷൻ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും പിന്നെ ശരീരം തണുപ്പാവാൻ നല്ല സാധനമാണെന്ന് പറയുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ കഷ്ണത്തി നാല് ഞാൻ ക്ലിയറായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്ന് കഴുകിയിട്ടുണ്ട് ഇനി ഇത് ആ കഷ്ണങ്ങളാക്കുകയാണ് കേട്ടോ അപ്പം കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളാണ് ആക്കണത് ഞാൻ കുക്കറിലാണ് കേട്ടോ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കണത് അങ്ങനെ ഒരു രണ്ട് വിസലൊക്കെ അടിച്ചാൽ മതിയാവും കേട്ടോ പിന്നെ എപ്പോൾ ഉണ്ണിത്തണ്ട് കിട്ടിയാലും ഒന്നല്ലെങ്കിൽ മുതിര ഒന്നല്ലെങ്കിൽ വെള്ളപ്പയർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെക്കൽ അപ്പോൾ ഇങ്ങനെ വെക്കണത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കി നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഏട്ടനും പറയാറുണ്ട് ഏട്ടൻ്റെ അമ്മയൊക്കെ പണ്ട് ഇങ്ങനെയാണ് ഉപ്പേരി വെക്കൽ എന്നൊക്കെ ഞാൻ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെക്കെല്ലാവർക്കും ഉണ്ണിത്താണ്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കും അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ ഇതാണ് ഞാൻ അതിക്ക് വറുത്ത് പൊടിച്ചിടാൻ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ട് തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പേരിയുടെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു പൊടിയാണ് കേട്ടോ അങ്ങനെതാണ് ഞാൻ അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മണി കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൽ മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് എണ്ണയിൽ നിന്നൊഴിക്കാണ്ട് തന്നെ ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നൈസ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ നമ്മൾ ഇഡ്ഡലി പൊടിക്കൊക്കെ പൊടിക്കില്ലേ അതേപോലെ തന്നെ ഈ ഒരു പൊടി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കർ രണ്ട് തവണ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് ആ വിസിലൊക്കെ ഓഫ് ചെയ്തു ചൂടാറിയതിന് ശേഷം ഇതാ അതിനിപ്പോൾ ഉപ്പേരി വറുത്തിടാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ കടുക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് അതേപോലെ ചെറിയ ഉള്ളിയാണ് മൂപ്പിക്കണത് അതിലേക്ക് നേരെ നമ്മുടെ വേവിച്ച് വെച്ചാൽ ഉണ്ണിത്തണ്ട് ഉപ്പേരി കൊട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് വെള്ളം ഇല്ലാണ്ടൊന്ന് ഒലർത്തി എടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചാൽ ആ ഒരു പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എരിവ് ഇവിടെ അധികം ആയിരിക്കും ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉപ്പേരിയിൽ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല പിന്നെ നമ്മുടെ ഉപ്പേരിയിൽ കറിവേപ്പിലിട ഇവിടെ കറിവേപ്പിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇടാത്തത് പിന്നെ തേങ്ങ ചിരകിടാ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ തേങ്ങ ചിരകിടാണ്ട ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ രാവിലെ കഷ്ടപ്പെട്ടതും അതേപോലെ ഏട്ടം പറഞ്ഞതൊക്കെ വെറുതെ ആയില്ലാന്ന് ഈ ഒരു ഉപ്പേരി കഴിച്ചപ്പോൾ തോന്നിയിട്ട് അങ്ങനെ തുമ്പിക്കുട്ടിക്ക് റിച്ച്വിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ